ഗുഡ് മോർണിംഗ് ഓൾ ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് നാല് തിങ്കളാഴ്ചയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത യു എസ് മാർക്കറ്റുകൾ പോസിറ്റീവിലായിരുന്നു എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡും നാസ്റ്റാക്കും വീണ്ടും പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിരിക്കുന്നു ഏഷ്യൻ മാർക്കറ്റുകളിൽ ഇന്ന് ഫോക്കസിലുള്ളത് ജപ്പാൻ മാർക്കറ്റാണ് നാൽപ്പതിനായിരം എന്ന മാർക്ക് ആദ്യമായി ടച്ച് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പൊതുവിൽ നേട്ടത്തിലാണെങ്കിലും നിഫ്റ്റിയിൽ മ്യൂട്ടഡ് അല്ലെങ്കിൽ ചെറിയ ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത് എന്തായാലും നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ സെഗ്മെന്റിലേക്ക് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക് വരാം ഇന്ത്യയുടെ ക്യു ത്രീ ജി ഡി പി ഡാറ്റയ്ക്ക് പിന്നാലെ വലിയ നേട്ടമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ത്യയുടെ മൂന്നാം പാദത്തിലെ ജി ഡി പി വളർച്ച സബ്സിഡികളിലുണ്ടായ ഇടിവ് കാരണമെന്ന് അധികൃതർ അറിയിച്ച ഒരു വാർത്തയിലേക്കാണ് പ്രധാന സബ്സിഡികളിലുണ്ടായ കുത്തനെയുള്ള ഇടിവ് കാരണം ഡിസംബർ വരെയുള്ള മൂന്ന് മാസങ്ങളിലെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച മിക്ക എസ്റ്റിമേറ്റുകളെയും ബീറ്റ് ചെയ്യുന്നതായിരുന്നു ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള പാദത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എട്ട് പോയിന്റ് നാല് ശതമാനം വളർച്ച കൈവരിച്ചു ഒന്നര വർഷത്തിനിടയിലെ ഏറ്റവും വേഗതയേറിയ വളർച്ചയാണിത് റോയിറ്റസ് പോൾ ചെയ്ത ആറ് പോയിന്റ് ആറ് ശതമാനത്തിനേക്കാളും വളരെ കൂടുതലാണിത് എന്നിരുന്നാലും സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൊത്തമൂല്യത്തിന്റെ അളവ് പോലായ ജി വി എയും ജി ഡി പി തമ്മിലുള്ള വ്യതിചലനത്തിന് പ്രധാന കാരണം ത്രൈമാസ സബ്സിഡികളിലുണ്ടായ കുത്തനെയുള്ള ഇടിവാണ് പ്രത്യേകിച്ച് യൂറിയ പോലുള്ള വളം സബ്സിഡികളിലുള്ള കുറവ് മറ്റൊരു വാർത്തയുള്ളത് ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മേഖലയ്ക്ക് ശക്തമായ ഒരു ഭാവിയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വാർത്തയാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അർദ്ധജാലക നിർമ്മാണത്തിൽ പ്രധാന പങ്കാളിയാകാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്ന് യൂണിയൻ മിനിസ്റ്റർ ശ്രീ അശ്വിനി വൈഷ്ണവ് അഭിപ്രായപ്പെട്ടു നിർമ്മാതാക്കളെ ആകർഷിക്കാനായി സർക്കാർ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ മൂന്ന് പുതിയ ഫാബുകൾക്കുള്ള നിർദ്ദേശങ്ങൾ ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട് ഈ നീക്കം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും ചിപ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാനും സാധിക്കും എന്ന് അദ്ദേഹം പറയുന്നു ചിപ്പ് നിർമ്മാതാക്കളെ ആകർഷിക്കാൻ ഇന്ത്യ പത്ത് ബില്യൺ ഡോളർ ഇൻവെസ്റ്റ്മെന്റ് വാഗ്ദാനം ചെയ്യുന്നു ഈ ഒരു വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനികൾ ടാറ്റ എലക്സി വേദാന്ത ഡിക്സോൺ ടെക്നോളജീസ് എന്നീ കമ്പനികൾക്കാണ് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കമ്പനികൾ മാത്രമാണ് അപ്പോൾ ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം മറ്റൊരു വാർത്ത ഒ എൻ ജി സിയുടെ ആദ്യ ക്രൂഡ് ഓയിൽ ടാങ്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു ആ വാർത്തയിലേക്ക് സർക്കാർ ഉടമസ്ഥയിലുള്ള ഒ എൻ ജി സി കൃഷ്ണ ഗോദാവരി ഡീപ് വാട്ടർ ബ്ലോക്കിൽ ഉത്പാദിപ്പിക്കുന്ന അസംസ്കൃത എണ്ണയുമായി പോകുന്ന സ്വർണ്ണ സിന്ധു എന്ന ആദ്യ ടാങ്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച ഫ്ലാഗ് ഓഫ് ചെയ്തു ഈ പദ്ധതി ഇന്ത്യയുടെ എണ്ണവാതക വാതക ഉൽപ്പാദനത്തിൽ ഏഴ് ശതമാനം വീതം വർധനവുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ എണ്ണവാതക വാതക ഏറ്റവും സാങ്കേതികമായും സങ്കീർണവുമായ ഒരു പദ്ധതിയാണിത് പത്ത് എം എം എസ് സി എം ഡി പ്രകൃതി നാൽപ്പത്തി അയ്യായിരം ബാരൽ എണ്ണയും പ്രതിദിനം ഉൽപ്പാദിപ്പിക്കാൻ ഈ പദ്ധതിക്ക് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെയും എൽ എൻ ജിയുടെയും ഇറക്കുമതിയിൽ ഇന്ത്യയുടെ ആശ്രിതത്വം കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പ് കൂടിയാണ് ഈ പദ്ധതി ഒ എൻ ജി സിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയായിരുന്നു ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമ്മുടെ എഡ്യൂക്കേഷൻ മീറ്റപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടു താഴെ ഇവിടെ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക നിങ്ങളുടെ സീറ്റ് റിസർവ് ചെയ്യുക അടുത്തതായി ഈ ആഴ്ച വരുന്ന പ്രധാനപ്പെട്ട ഇവൻസുകൾ ചൊവ്വാഴ്ച ഇന്ത്യ കോമ്പോസിറ്റ് പി എം ഐ ആൻഡ് സർവീസസ് പി എം ഐ ഡാറ്റ വരുന്നുണ്ട് അന്ന് തന്നെ യു കെ കോമ്പോസിറ്റ് ആൻഡ് സർവീസ് പി എം ഐ ഡാറ്റ ബുധനാഴ്ച ഇന്ത്യ മണി സപ്ലൈ എം ത്രീ ഡാറ്റ പുറത്തു വരുന്നുണ്ട് വ്യാഴാഴ്ച ഇന്ത്യ ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഡാറ്റ ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് യു എസ് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ എന്നിവ പുറത്ത് വരും വെള്ളിയാഴ്ച യൂറോ ഏരിയ ജി ഡി പി ഗ്രോത്ത് റേറ്റ് യു എസ് അൺഎംപ്ലോയ്മെൻറ് റേറ്റ് എന്നിവ പുറത്തു വരും ഇനി തിങ്കളാഴ്ച ഓപ്പൺ ആകുന്ന ഐ പി ഒ ആർ കെ സ്വാമി ഐ പി ഒ ആണ് ചൊവ്വാഴ്ച ഗ്ലോബൽ സ്നാക്സ് ജെ ജി കെമിക്കൽ ഐ പി ഒയും ചൊവ്വാഴ്ച തന്നെയാണ് അടുത്തത് നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കും ജി ഡി പി ഡാറ്റ റിലീസായതിനു ശേഷം വലിയ റാലിയാണ് നിഫ്റ്റിയിൽ ഉണ്ടായത് ഒന്ന് പോയിന്റ് ആറ് രണ്ട് ശതമാനമാണ് വെള്ളിയാഴ്ച നിഫ്റ്റി ഉയർന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തി എട്ടിൽ പോയിന്റ് ഒന്ന് എട്ട് ശതമാനം ഉയർന്നായിരുന്നു ശനിയാഴ്ച ക്ലോസ് ചെയ്തത് വീണ്ടും പുതിയ ഓൾ ടൈം ഹൈ നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ചില പോസിറ്റീവ്സിലേക്ക് പോകാം ഡെയിലി ചാർട്ടിൽ നിഫ്റ്റി റണ്ണിംഗ് ട്രയങ്കിൾ പാറ്റേൺ ബ്രേക്ക് ചെയ്തിരിക്കുന്നു ബോളിഞ്ചർ ബാൻഡ് എക്സ്പാൻഡ് ചെയ്യുന്നത് പുതിയ ഉയരങ്ങളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണമാവാം കൂടാതെ റൈസിങ് ചാനൽ പാറ്റേണിൽ ഹയ്യർ ടോപ്പ് ഹയ്യർ ബോട്ടം ആണ് നടക്കുന്നത് അതും ഒരു സ്ട്രോങ് അപ് ട്രെൻഡിൻ്റെ സൂചനയാണ് ഓവറോൾ സെൻറ്റിമെൻറ്റ് പോസിറ്റീവാണ് എന്ന് ഇതിലൂടെ കാണാം ആർ ഇപ്പോൾ അറുപത്തി രണ്ടിലാണ് ഉള്ളത് അടുത്തത് ഡെയിലി കാൻഡിൽ ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് കാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത് വീക്ക്ലി ചാർട്ടിലേക്ക് വന്നാൽ വലിയ ലോവർ വിക്കോഡ് കൂടിയ ഒരു ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് വീക്ക്ലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത് അതായത് ലോവർ ലെവലിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണുന്നു എന്ന് തന്നെയാണ് അതായത് ബൈ ഓൺ ഡിപ്പ് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാം അടുത്തത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുഡ് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം കോൾ സൈഡിൽ ഇരുപത്തി മൂവായിരത്തിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് അതിനുശേഷം ഇരുപത്തിരണ്ട് എണ്ണൂറ് സ്ട്രൈക്കിലും അതിനുശേഷം ഇരുപത്തിരണ്ട് അഞ്ഞൂറ് സ്ട്രൈക്കിലുമാണ് പുഡ്സൈഡിലേക്ക് വന്നാൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് ഇരുപത്തിരണ്ടായിരവും അതിനുശേഷം ഇരുപത്തിരണ്ട് ഇരുന്നൂറും അതിനുശേഷം ഇരുപത്തിരണ്ട് ഒരുനൂറുമാണ് വീക്ക്ലി ഒ ഐ ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഉള്ളത് ഇരുപത്തിരണ്ട് ഇരുന്നൂറും റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തിരണ്ട് അഞ്ഞൂറുമാണ് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത് ആദ്യം പുട്ട് സൈഡിൽ ഇരുപത്തിരണ്ട് മുന്നൂറ് സ്ട്രൈക്കിൽ അറുന്നൂറ്റി അറുപത്തിരണ്ട് ശതമാനത്തിൻ്റെ പുട്ട് സൈഡിൽ കാണുന്നത് അതായത് ഒരു നല്ല ലോങ് ബിൽഡപ്പ് ആണ് ആ സ്ട്രൈക്കിൽ കാണുന്നത് കോൾ കോൾസൈഡിലേക്ക് വന്നാൽ ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനവ് കാണാം ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണുള്ളത് പക്ഷേ താരതമ്യേന സൈഡ് തന്നെയാണ് സ്ട്രോങ്ങ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത് സ്ട്രൈക്കിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ശതമാനത്തിൻ്റെ വർധനവാണ് കാണുന്നത് ലോങ്ങ് ആണ് പുട്ട് സൈഡിലുള്ളത് കോൾ സൈഡിലേക്ക് വന്നാൽ അറുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് ഒരു ഷോർട്ട് ആണ് ആ സ്ട്രൈക്കിലുള്ളത് അടുത്തത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപത് സ്ട്രൈക്കിൽ ആയിരത്തി മുന്നൂറ്റി പതിനേഴ് ശതമാനത്തിൻ്റെ വർധനവ് കാണാം ഒരു പുട്ട് സൈഡിൽ നല്ല ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണുള്ളത് കോൾ സൈഡിലേക്ക് വന്നാൽ നൂറ്റി ഇരുപത്തി ഏഴ് ശതമാനത്തിൻ്റെ വർധനവാണ് ഒരു ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ് ഉള്ളത് ഈ മൂന്ന് സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡ് തന്നെയാണ് വളരെ ഏറെ സ്ട്രോങ് എന്ന് കാണാം ബാങ്ക് നിഫ്റ്റിയിലേക്ക് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പത്ത് പോയിന്റ്സ് മാത്രം ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത് അപ്സൈഡിൽ നാൽപ്പത്തിയേഴ് എണ്ണൂറ് ഒരു ക്രൂഷ്യൽ ലെവൽ ആവാൻ സാധ്യതയുണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി കാൻഡിൽ ചെറിയ അപ്പർ ലോവർ വിക്കോർഡ് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം നാൽപ്പത്തി ഒൻപതിനായിരത്തിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലുള്ളത് അതിനുശേഷം നാൽപ്പത്തി എട്ടായിരം സ്ട്രൈക്കിലും അതിനുശേഷം നാൽപ്പത്തിയേഴ് അഞ്ഞൂറ് സ്ട്രൈക്കിലുമാണ് പുട്ട് സൈഡിലേക്ക് വന്നാൽ നാൽപ്പത്തി ആറ് അഞ്ഞൂറ് സ്ട്രൈക്കിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് അതിനുശേഷം നാൽപ്പത്തി ഏഴായിരത്തിലും അതിനുശേഷം നാൽപ്പത്തി ആറ് അഞ്ഞൂറ് സ്ട്രൈക്കിലും ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് നാൽപ്പത്തി ഏഴ് അഞ്ഞൂറും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് നാൽപ്പത്തി ഏഴായിരം മുതൽ നാൽപ്പത്തി ആറ് അഞ്ഞൂറ് വരെയുള്ള സോണുമാണ് ഇന്ത്യ വിക്സിലേക്ക് പതിനാല് പോയിന്റ് ഒൻപത് ഒൻപത് എന്ന നിലയിൽ മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം ഇടിഞ്ഞായിരുന്നു ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്ത് ഇത് തുടർച്ചയായ മൂന്നാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് ഇടിയുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം ആദ്യം സ്വാൻ എനർജി സ്വാൻ എനർജിയുടെ സബ്സിഡറി ആയ സ്വാൻ എൽ എൻ ജി അതിൻ്റെ മുഴുവൻ വായ്പയും പലിശ സഹിതം രണ്ടായിരത്തി ഇരുന്നൂറ്റി ആറ് കോടി രൂപ ബാങ്കുകളുടെ കൺഷോർസ്യത്തിന് മുൻകൂട്ടി അടച്ചു ഗ്രൂപ്പിൻ്റെ എക്സ്റ്റേണൽ ഡെപ്റ്റ് സെപ്റ്റംബറിൽ നാലായിരത്തി കോടി രൂപയിൽ നിന്ന് ഇപ്പോൾ ആയിരത്തി കോടി രൂപയായി മറ്റൊരു വാർത്തയുള്ളത് ഇൻഫോ എഡ് ജിന്ത്യയെക്കുറിച്ചാണ് ഇന്റർനെറ്റ് കമ്പനി തങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനുകളായ നൌക്കറി ജോബ് സെർച്ച് നൌക്കറി ജോബ് സീക്കർ നയൻറ്റി നയൻ ഏക്കേഴ്സ് എന്നീ ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പുനഃസ്ഥാപിച്ചതായി അറിയിക്കുകയുണ്ടായി നേരത്തെ ഗൂഗിളിൻ്റെ ചില ബില്ലിംഗ് പോളിസിയുമായി ബന്ധപ്പെട്ടാണ് ഇവ ഒഴിവാക്കപ്പെട്ടത് അടുത്തത് എംഒ ഐ എൽ ലിമിറ്റഡ് സർക്കാർ ഉടമസ്ഥതയിലുള്ള മാഗ്നീസ് ഓർ മൈനിങ് കമ്പനി ഫെബ്രുവരിയിൽ എക്കാലത്തെയും മികച്ച ഉൽപ്പാദനം കൈവരിച്ചു ഒന്ന് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം ടൺ മാഗ്നീസ് ഓർ വർഷം തോറും പതിനഞ്ച് ശതമാനം വർദ്ധിച്ചു ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം ടൺ വിൽപ്പന മുൻവർഷത്തെ അപേക്ഷിച്ച് പതിനെട്ട് ശതമാനം കൂടുതലുമാണ് മറ്റൊരു കമ്പനി അവൻറ്റൽ ലിമിറ്റഡ് ആണ് ഏഴ് പോയിന്റ് രണ്ട് കോടി രൂപയുടെ ഒരു പർച്ചേസിംഗ് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു ലാർസൺ ആൻഡ് ടുബ്രോ ലിമിറ്റഡിൽ നിന്നാണ് ഓർഡർ ലഭിച്ചത് മറ്റൊരു കമ്പനി ലാർസൺ ആൻഡ് ടുബ്രോ ആണ് എൽ ആൻഡ് ടി ഡിഫൻസ് വൈസ് പ്രസിഡന്റ് അരുൺ രാംചന്ദനി പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഇരുപത്തിയാറായിരം കോടി രൂപയുടെ ഒരു ഓർഡർ ബുക്ക് തങ്ങൾക്കുണ്ടായിരിക്കും എന്നാണ് ഇന്ന് എഫ് എം ഡോ ബാനായ സ്റ്റോക്ക് സി എൻ്റർടൈൻമെന്റ് ആണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ് ഇവിടെ ഷെയർ ചെയ്ത് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം പത്ത് കൂടിയാണ് ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെഷൻ തന്നെയാണ് മാത്രമല്ല നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് രാവിലെ ഒൻപത് മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന സ്വിംഗ് സ്റ്റോക്കുകളിലേക്കാണ് രണ്ട് സ്വിംഗ് സ്റ്റോക്കുകളാണ് ഇവിടെ പറയുന്നത് ആദ്യം അദാനി ഗ്രീൻ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്തത് രണ്ടായിരത്തി എഴുപത്തി അഞ്ചും സെക്കൻഡ് ടാർഗറ്റ് രണ്ടായിരത്തി ഒരുന്നൂറുമാണ് സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് ഉള്ളത് ആയിരത്തി തൊള്ളായിരവുമാണ് അടുത്തത് അവന്തി ഫീഡ്സ് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ചാണ് ടാർഗറ്റ് അഞ്ഞൂറ്റി അറുപതും സ്റ്റോപ്പ് ലോസ് അഞ്ഞൂറ്റി എട്ടുമാണ് ഈ സ്റ്റോക്കുകൾ ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് പഠിച്ചതിനു ശേഷം മാത്രം നിങ്ങൾ ഇതിൽ എൻട്രി എടുക്കുക എങ്കിൽ അടുത്ത സെഗ്മെൻറ്റിലേക്ക് ഇനി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്ത സ്വിംഗ് സ്റ്റോക്കുകളുടെയും എഫ് ആൻഡ് എഫ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ് ആദ്യം സ്വിംഗ് സെഗ്മെന്റിൽ സി ജി പവർ ഫെബ്രുവരി പത്തൊൻപതിനായിരുന്നു നമ്മൾ പറഞ്ഞത് നാനൂറ്റി മുപ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് എന്ന നിലയിൽ എൻട്രി എടുത്തു നാനൂറ്റി തൊണ്ണൂറ്റി നാല് വരെ അപ്പായി പന്ത്രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനം നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു മറ്റൊരു സ്റ്റോക്ക് ഗുജറാത്ത് അംബുജ എക്സ്പോർട്സ് ലിമിറ്റഡ് ഫെബ്രുവരി ഇരുപതിനായിരുന്നു എൻട്രി എടുത്ത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന നിലയിൽ എൻട്രി എടുത്ത് നാനൂറ് വരെ സ്റ്റോക്കപ്പായി ഏഴ് പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനം നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു മറ്റൊരു സ്റ്റോക്ക് കാസ്ട്രോൾ ആയിരുന്നു ഫെബ്രുവരി രണ്ടിനാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് ഇരുന്നൂറ്റി നാല് എന്ന നിലയിൽ എൻട്രി എടുത്തു ഇരുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് എട്ട് വരെയാണ് സ്റ്റോക്കപ്പ് ആയത് അഞ്ച് പോയിൻറ്റ് ഒൻപത് പൂജ്യം ശതമാനം നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു മറ്റൊരു സ്വിംഗ് സ്റ്റോക്ക് ജംന ഓട്ടോ ആയിരുന്നു മാർച്ച് ഒന്നിനായിരുന്നു നമ്മൾ എൻട്രി എടുക്കുന്നത് നൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് ഏഴ് എന്ന നിലയിൽ എൻട്രി എടുത്തു നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് അഞ്ച് വരെ സ്റ്റോക്കപ്പായി അഞ്ചര ശതമാനത്തിന് മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു മറ്റൊരു സ്റ്റോക്ക് ടാറ്റ ഇൻവെസ്റ്റ് ആയിരുന്നു ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് എന്ന നിലയിൽ എൻട്രി എടുത്തു എണ്ണായിരത്തി ഇരുപത്തി ഏഴ് വരെ സ്റ്റോക്കപ്പായി ഏകദേശം പത്ത് ശതമാനത്തിനടുത്ത് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു മറ്റൊരു സ്റ്റോക്ക് എ പി എൽ അപ്പോളോ ട്യൂബ്സ് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് എൻട്രി എടുത്തു ആയിരത്തി അഞ്ഞൂറ്റി പത്ത് എന്ന നിലയിൽ എൻട്രി എടുത്ത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് വരെ സ്റ്റോക്കപ്പായി നാല് ശതമാനത്തിന് മുകളിൽ പ്രോഫിറ്റായി ലഭിച്ചു മറ്റൊരു സ്റ്റോക്ക് ബി എസ് സി ലിമിറ്റഡ് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് സ്റ്റോക്കിൽ എൻട്രി എടുത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് എന്ന നിലയിൽ എൻട്രി എടുത്ത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് വരെ സ്റ്റോക്കപ്പായി നാല് ശതമാനത്തിന് മുകളിൽ പ്രോഫിറ്റായി ലഭിച്ചു അടുത്തത് കല്യാൺ ജ്വല്ലേഴ്സ് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് എൻട്രി എടുത്തു മുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നിലയിൽ എൻട്രി എടുത്ത് നാനൂറ്റി മൂന്ന് വരെ അപ്പായി മൂന്ന് പോയിൻ്റ് എട്ട് പൂജ്യം ശതമാനമാണ് പ്രോഫിറ്റായി ലഭിച്ചത് അടുത്തത് എസ് കെ എഫ് ഇന്ത്യ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് എൻട്രി എടുത്തു നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് എന്ന നിലയിൽ നിന്നും നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് വരെ സ്റ്റോക്ക് അപ്പായി മൂന്ന് പോയിന്റ് നാല് പൂജ്യം ശതമാനം പ്രോഫിറ്റായി ലഭിച്ചു മറ്റൊരു സ്റ്റോക്ക് ലാസൺ ആൻഡ് ടുബ്രോ ആയിരുന്നു മാർച്ച് ഒന്നിനാണ് എൻട്രി എടുക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് എന്ന നിലയിൽ നിന്നും മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് എന്ന നില വരെ അപ്പായി മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനമാണ് പ്രോഫിറ്റായി ലഭിച്ചത് അടുത്തത് നൈക്ക ഫെബ്രുവരി ഇരുപത്തി എട്ടിന് എൻട്രി എടുത്തു നൂറ്റി അൻപത്തി അഞ്ച് പോയിൻ്റ് ആറ് പൂജ്യം എന്ന നിലയിൽ നിന്നും നൂറ്റി അറുപത് പോയിൻറ്റ് നാല് അഞ്ച് വരെ സ്റ്റോക്ക് അപ്പായി മൂന്ന് ശതമാനത്തിന് മുകളിൽ പ്രോഫിറ്റായി ലഭിച്ചു അടുത്തത് ടാറ്റ കെമിക്കൽസ് തൊള്ളായിരത്തി അൻപത്തി ഒൻപത് എന്ന നിലയിൽ എൻട്രി എടുക്കുന്നത് മാർച്ച് ഒന്നിനായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇൻട്രാഡേയിൽ തന്നെ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു ഒന്ന് പോയിൻറ്റ് ആറ് പൂജ്യം ശതമാനമാണ് പ്രോഫിറ്റായി ലഭിച്ചത് ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം സ്വിംഗ് സെഗ്മെൻറ്റിലും ഇൻട്രാഡേ സെഗ്മെൻറ്റിലും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളാണ് ഇനി ഓപ്ഷൻസിലേക്ക് ആദ്യം കുമ്മിൻസ് ഇന്ത്യ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ബിഇ ആയിരുന്നു പറഞ്ഞത് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് അഞ്ച് എന്ന നിലയിൽ എൻട്രി എടുത്ത് എഴുപത് വരെ സ്റ്റോക്ക് അപ്പായി നല്ല പ്രോഫിറ്റാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനും സാധിച്ചു മറ്റൊരു സ്റ്റോക്ക് ഹിൻറ്റ് കോപ്പർ ഇരുന്നൂറ്റി അറുപത് സിഇ ആയിരുന്നു പറഞ്ഞത് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന നിലയിൽ എൻട്രി എടുത്ത് ഇരുന്നൂറ്റി എഴുപത്തി നാല് പോയിൻറ്റ് ഒൻപത് അഞ്ച് വരെ സ്റ്റോക്കപ്പായി നല്ല പ്രോഫിറ്റാണ് ലഭിച്ചത് മറ്റ് രണ്ട് എൻട്രി എടുത്തത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലുമായിരുന്നു ഇരുപത്തി ഒന്ന് എണ്ണൂറ് സിഇ ആയിരുന്നു പറഞ്ഞത് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് നമ്മൾ എൻട്രി എടുത്തു മാർച്ച് ഒന്നിന് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു ഇരുപത്തിയൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എൻട്രി എടുത്തത് ഇരുപത്തിരണ്ട് ഒരുനൂറായിരുന്നു ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു അതിന് മുകളിൽ വലിയ പ്രോഫിറ്റിലേക്കാണ് പിന്നീട് പോയത് അടുത്തത് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി ആറായിരം സിഇ ആയിരുന്നു പറഞ്ഞത് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനായിരുന്നു എൻട്രി എടുത്ത് മാർച്ച് ഒന്നിന് നാൽപ്പത്തി ആറ് ഇരുന്നൂറ്റി അറുപത് എന്ന നിലയിൽ എൻട്രി എടുത്ത് നാൽപ്പത്തി ഏഴായിരം വരെ സ്റ്റോക്കപ്പായി നല്ല പ്രോഫിറ്റാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും ലഭിച്ചത് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു സ്വിംഗ് സെഗ്മെൻറ്റിലും ഓപ്ഷൻ സെഗ്മെൻറ്റിലും കൂടി ആകെ പതിനാറ് സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത് ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെൻറ്റിൽ ആദ്യം എഫ് ഐ ഡി എ ആക്ടിവിറ്റിയാണ് എഫ് ഐ എസ് എൺപത്തി ഒന്ന് കോടി രൂപയ്ക്കാണ് ശനിയാഴ്ച സെല്ല് ചെയ്തത് ഡി ഐ എസ് ആവട്ടെ നാൽപ്പത്തി നാല് കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു യു എസ് മാർക്കറ്റിലേക്ക് വെള്ളിയാഴ്ചയും യു എസ് മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത് ഡൗ ജോൺസ് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനം ഉയർന്നപ്പോൾ നാസ്ഡാക്ക് ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനമാണ് ഉയർന്നത് എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനവും ഉയർന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിൽ വീണ്ടും ഒരു റാലി കണ്ടതും യു എസ് ടെൻ ഇയർ ട്രഷറി ബോണ്ട് ഈൽഡുകളിൽ ഒരു ഇടിവ് കണ്ടതും അതായത് നാല് പോയിൻറ്റ് ഒന്ന് ഒൻപത് എന്ന നിലവരെ താഴ്ന്നതും ഒക്കെയാണ് ഇപ്പോഴത്തെ ഒരു റാലിക്ക് കാരണമായത് ഇതോടെ ഫെബ്രുവരി മാസം മൂന്ന് ഇൻഡക്സുകളും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് തുടർച്ചയായ നാല് മാസവും അവർ നേട്ടം കൈവരിച്ചു എന്നത് വലിയ പോസിറ്റീവായിട്ട് തന്നെ കാണാം ശക്തമായ സർവീസ് സെക്ടറും ടൈറ്റായ തൊഴിൽ വിപണി ഉണ്ടായിരുന്നിട്ടും സമ്പദ്വ്യവസ്ഥ ഇപ്പോഴും വീക്ക്നെസ് കാണിക്കുന്നു പ്രത്യേകിച്ച് ഉൽപ്പാദനത്തിൽ എന്നിരുന്നാലും വെള്ളിയാഴ്ചത്തെ ഡാറ്റയിൽ ഒരു തിരിച്ചുവരവിന്റെ സൂചനകളും കാണിക്കുന്നു ഫെഡറൽ ഗവർണർ ക്രിസ് വാളർ പറഞ്ഞത് ബാലൻസ് ഷീറ്റിൽ അൾട്ടിമേറ്റ് സൈസ് വരാനിരിക്കുന്ന തീരുമാനങ്ങൾക്ക് പണപ്പെരുപ്പ പോരാട്ടത്തിൽ യാതൊരു സ്വാധീനവുമില്ല എന്നാണ് യു എസ് എൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം ആദ്യം ബാങ്കിംഗ് സൈഡിൽ ഐ സി ഐ സി ബാങ്ക് മൂന്ന് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനം ഉയർന്നു എച്ച് ഡി എഫ് സി ബാങ്ക് രണ്ട് പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനമാണ് ഉയർന്നത് ആക്സിസ് ബാങ്ക് രണ്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം ഉയർന്നും ക്ലോസ് ചെയ്തു ഇൻഫോസിസ് ആണ് അവിടെ ടെക്ക് സൈഡിൽ ഇടിഞ്ഞത് പോയിൻറ്റ് ആറ് പൂജ്യം ശതമാനം ഇടിഞ്ഞു വിപ്രോ പോയിൻറ്റ് നാല് പൂജ്യം ശതമാനത്തിൻ്റെ നേട്ടമുണ്ടാക്കിയപ്പോൾ ഡോക്ടർ റെഡ്ഡി രണ്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനം ഇടിയുകയും ചെയ്തു ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യു എസ് മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ് ഡവ് ജോൺസ് പോയിൻറ്റ് പൂജ്യം ഒൻപത് ശതമാനം ഇടുവിലും എസ് ആൻഡ് പി ഫ്രാൻഡർ പോയിന്റ് പൂജ്യം എട്ട് ശതമാനം ഇടുവിലും നാസ്റ്റാക്ക് പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനം ഇടുവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അടുത്തത് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയായിരുന്നു യു കെ മാർക്കറ്റ് എഫ് ടി എസ് സി പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനമാണ് ഉയർന്നത് ഫ്രാൻസ് മാർക്കറ്റ് സി എ സി പോയിൻറ്റ് പൂജ്യം ഒൻപത് ശതമാനം ഉയർന്നു ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനമാണ് ഉയർന്നത് സ്റ്റോക്ക് സിക്സ് ഹൺഡ്രഡ് പോയിൻറ്റ് ആറ് പൂജ്യം ശതമാനം ഉയർന്നു ക്ലോസ് ചെയ്തു ടെക് സ്റ്റോക്കുകളിലാണ് വലിയ റാലി കണ്ടത് ഒന്ന് പോയിന്റ് ആറ് പൂജ്യം ശതമാനമാണ് ഉയർന്നത് ഇൻഷുറൻസ് സെക്ടർ പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ ഇടിവും ഉണ്ടാക്കി യൂറോപ്പിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ഡാറ്റ പുറത്തു വന്നത് ഫെബ്രുവരി മാസത്തെ ഫ്ലാഷ് യൂറോസോൺ ഇൻഫ്ലേഷൻ റീഡിംഗ് ആയിരുന്നു ഹെഡ്ലൈൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് രണ്ട് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്ന് രണ്ടേ പോയിന്റ് ആറ് ശതമാനമായി കുറഞ്ഞു എന്തായാലും യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ജൂണിൽ ഒരു റേറ്റ് കട്ടിലേക്ക് പോകും എന്നാണ് മാർക്കറ്റ് വിലയിരുത്തുന്നത് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനം ഉയർന്നാണുള്ളത് സി എസ് ഇ പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം ഉയർന്നും എഫ് ടി എസ് സി പോയിൻറ്റ് പൂജ്യം ഒൻപത് ശതമാനം നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിൽ ഫോക്കസിലുള്ളത് ജപ്പാൻ മാർക്കറ്റ് തന്നെയാണ് ജപ്പാൻ ഇൻഡെക്സ് നാല്പതിനായിരം എന്ന മാർക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ജപ്പാൻ മാർക്കറ്റ് നിക്കിയുള്ളത് നാൽപ്പത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്ന നിലയിലാണ് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ കോസ്പി മാർക്കറ്റ് ഒന്നേ പോയിന്റ് പൂജ്യം എട്ട് ശതമാനം നേട്ടത്തിലും തായ്വാൻ മാർക്കറ്റ് ഒന്നേ പോയിന്റ് മൂന്ന് നാല് ശതമാനം ഉയർന്നും സിംഗപ്പൂർ മാർക്കറ്റ് പോയിന്റ് രണ്ട് നാല് ശതമാനം ഇടിഞ്ഞുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഗിഫ്റ്റ് നിഫ്റ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പതിനാല് എന്ന നിലയിലാണ് അതായത് ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങിനൊക്കെയാണ് സാധ്യതയുള്ളത് മ്യൂട്ടഡ് ടു ചെറിയ ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിനൊക്കെ സാധ്യതയുണ്ട് ഓയിൽ പ്രൈസുകൾ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാനുള്ള ഒപ്പക് തീരുമാനത്തിന് മുന്നോടിയായി വിപണി ടൈറ്റൻ ചെയ്യുന്നതിൻ്റെ സൂചനയുള്ളതിനാൽ യു എസ് ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് നാല് മാസത്തിനിടയിൽ ആദ്യമായി എൺപത് ഡോളർ പെർ ബാരൽ എന്ന നിലയിലെത്തി ഇപ്പോൾ ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ഉള്ളത് എൺപത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് ഒന്ന് ഡോളർ പെർ ബാരൽ എന്ന നിലയിലാണ് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനം ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഡബ്ല്യു ടി എ ഉള്ളത് എൺപത് പോയിൻറ്റ് രണ്ട് നാല് ഡോളർ പെർ ബാരൽ എന്ന നിലയിൽ പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ബാക്കിയുള്ളതെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ് ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത് എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു ഏവർക്കും നന്ദി